ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മക്കൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 കപ്പ് ആട്ടപ്പൊടി, നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. സെയിം റെസിപ്പി മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും, പിന്നെ ഇതിലോട്ട് ടൈഗറിൻ്റെ സ്ട്രോബെറിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി കളറും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഈ ഒരു ഡോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കണ്ടോ. ഇതുപോലെ നമുക്ക് ഒരു ഡോ ആക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യണ സെയിം പോലെ തന്നെ. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അവിലും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഈ അവിൽ ഒന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വല്ല കച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അവിലൊന്ന് പെട്ടെന്ന് സോഫ്റ്റനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഏകദേശം 1/2 കപ്പിൻ്റെ മുകളിലായിട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പാനിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ചിരവിട്ടോ അല്ലെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് ഏലക്കായയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഞാനിവിടെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് മധുരമായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡോമൊക്കെ തന്നെ വരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഡോ ഇവിടെ റെഡി ആയിട്ട് കിടക്കുക തന്നെയാണ്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ പെട്ടെന്ന് ഒറ്റ ഡോയിനെ നന്നായിട്ട് അങ്ങ് വലുതാക്കി പരത്തി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പാത്രം വെച്ചെങ്ങാണ്ട് ഒരു ഷേപ്പിൽ, അതായത് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുപ്പിയുടെ കുറച്ച് വലിയ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുങ്ങാണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദാ ഇതുപോലെ ഒരു കുഞ്ഞു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ വട്ടം തന്നെ ആയിക്കോട്ടെ, എന്നാൽ ഒരുപാട് അങ്ങ് വലുതാവും വേണ്ട. നല്ല ചെറിയ വട്ടമായാൽ എന്താ വെച്ചെങ്കിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതുപോലൊരു വലിപ്പമുള്ളതാണ് ഒന്നും കൂടെ ഒന്ന് ആപ്റ്റ് ആവുക കേട്ടോ. ഇനി കുറച്ച് വട്ടം കൂടുതലില്ല, പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താലും മതി. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൽ നിന്ന് പറ്റുന്ന അത്രയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ട് ബാക്കി മാവ് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ മാവ് കൊണ്ടും ആ ബാക്കി വന്ന മാവ് വീണ്ടും പരത്തിയെടുത്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണ്ടെന്നാണ് വിശ്വാസം. ഇനി നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടില്ലേ ഈ ഓരോ സർക്കിൾസ് ഉണ്ടല്ലോ, അത് ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് വെക്കും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് തള്ളി നിൽക്കും വേണ്ട. കാരണം തള്ളി നിന്നാൽ നമുക്ക് ആ റോസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതാ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഒരുപാട് ഫില്ലിങ്ങും വേണ്ട, എന്നാൽ അത്യാവശ്യം ഡൗൺ ചെയ്തോട്ടെ. കാരണം ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഈ ഒരു റോസ് മിക്സിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരുമില്ല. നമ്മൾ സാധാരണ ഒരു അട ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റേ വരുള്ളൂ. പക്ഷേ ഈ റോസ് മിക്സ് അല്ല സ്ട്രോബെറിയുടെ മിക്സും, ഇനിയിപ്പോൾ റോസ് മിക്സ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു അടിപൊളി ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു കോംബോ ആയിരുന്നു ഇത്. ട്രൈ ചെയ്യുന്നവരും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ മിക്സ് കയ്യിലുള്ളവരും ഒന്ന് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് പരത്തിയെടുക്കണ്ട. ഇനി ഓരോന്ന് ഇതുപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ നടുവിലാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ റൗണ്ടിലെ ഈ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു അടിപൊളി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ദാ ഇതുപോലെ നമുക്കൊരു ട്രെയിൻ പോലെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ചെറിയ കുട്ടികൾ പറയും പോലെ. ഇനി ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഓരോന്ന്. അപ്പോൾ ഇങ്ങനെ നടുവിൽ മടക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. മടക്കി കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഇതിതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു അടിപൊളി റോസിൻ്റെ ഷേപ്പിൽ ഇതാ കണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. പിന്നെ നമ്മളിത് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്നതിലേറൊക്കെ ഇത് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടിയത് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി റോസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ 3 റോസുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു സ്റ്റീമറിൻ്റെ ഈ ഒരു പാത്രം എടുത്ത് അതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓരോ റോസുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ റോസുകളൊക്കെ നന്നായിട്ട് സ്റ്റീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ട് തന്നെ ഉണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. ഒന്ന് ചൂടറിയതിന് ശേഷം കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റീം ചെയ്താലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചപ്പാത്തി പരത്തിയെടുക്കുന്ന ആ ഒരു സമയത്തും ഭയങ്കര തിന്നാവും വേണ്ട എന്ന് ഒരുപാട് അങ്ങ് കട്ടിയാവും വേണ്ട. കട്ടി മാത്രമായാലും നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടൂല. വിരുന്നുകാർ അതായത് ഗസ്റ്റുകളൊക്കെ സ്പെഷ്യലായിട്ട് വരുമ്പോഴോ മക്കൾക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. എന്നാൽ ഒരുപാട് അങ്ങ് പുതുമ അല്ലാത്ത എന്ന് കാണുമ്പോൾ ഒരുപാട് പുതുമ ഉള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മക്കളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് കൊടുക്കാനും പറ്റും. അപ്പോഴും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നോ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.